നമസ്കാരം. മലയാളിക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമല്ല, ലോകത്ത് എവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് അരി. അരിഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാനൊന്നും സാധ്യമല്ല. എനിക്കും സാധിക്കില്ല, നിങ്ങൾക്കും സാധിക്കില്ല, ശരിയല്ലേ? എവിടെ പോയാലും ഏതെങ്കിലും ഒരു രൂപത്തിൽ അരിഭക്ഷണം നമ്മൾ കഴിച്ചേ തീരും. പ്രത്യേകിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് അരിഭക്ഷണം ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നാൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ള വിഷയവും ഒരു പക്ഷേ അരിഭക്ഷണത്തെക്കുറിച്ചായിരിക്കും, പ്രത്യേകിച്ച് മലയാളികളായ പ്രമേഹ രോഗികൾക്ക്. എത്ര അരിഭക്ഷണം കഴിക്കാം, എന്താണ് അരിഭക്ഷണം, എങ്ങനെയാണ് അരിഭക്ഷണം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അരി ഭക്ഷണം കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അരി ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അരി എന്താണെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമാണ്, ബാലിശമായിട്ട് തോന്നിയേക്കാം. എന്താണ് അരി എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. നമ്മളെല്ലാം ജോലിയെടുക്കുന്നതും ഈ ഓരോ തൊഴിലുകളിൽ ഏർപ്പെടുന്നതും എല്ലാം ഒരു ചാൺ വയറിന് വേണ്ടിയാണ്. അതായത് അന്നമാണുന്നം എന്ന് വേണം പറയാൻ. എല്ലാം അന്നത്തിന് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ട് ഓടുന്നത്. എന്നാലും ഈ അന്നത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ധാരണ നമ്മളിൽ പലർക്കും ഇല്ല. അപ്പോൾ അരി എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. അരി എന്ന് പറഞ്ഞാൽ വെറും പുല്ലാണ്, തമാശയല്ല. അരി എന്ന് പറഞ്ഞാൽ പുല്ലാണ്, യഥാർത്ഥത്തിൽ ഒരു പുല്ലാണ് അരി എന്ന് പറയുന്നത്. നെല്ല്, നെല്ലെന്ന് പറയുന്നത് ഒരു പുല്ലിൻ്റെ വിത്താണ്. ഇറ്റ് ഈസ് ദ സീഡ് ഓഫ് ദ പെർട്ടിക്കുലർ സ്പീസീസ് ഓഫ് ഗ്രാസ്. പുല്ല്, നമ്മൾ ഇവിടെ ചുറ്റും കാണുന്ന പുല്ലാണ് അരി. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല, ബട്ട് ഇവിടെ നിങ്ങൾ അടിവരയിട്ട് വെച്ചോളൂ. ഇറ്റ് ബിലോങ്സ് ടു എ സ്പീസീസ് ഓഫ് ഗ്രാസ്. മനസ്സിലായോ? അപ്പോൾ പ്രധാനമായിട്ട് ആനകളെക്കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള ആനകളാണ് പ്രധാനമായിട്ട് ഈ ഭൂമിയിൽ കണ്ടുകിട്ടുന്നത്. ഏഷ്യൻ ആനകളും ദ ഏഷ്യൻ എലിഫൻറ്റ്സ് ആൻഡ് ആഫ്രിക്കൻ എലിഫൻറ്റ്സ്, അല്ലേ? അറിയാമല്ലോ, ഏഷ്യൻ എലിഫൻറ്റ്സ് ആൻഡ് ആഫ്രിക്കൻ എലിഫൻറ്റ്സ്. അതേപോലെയാണ് അരി, വെരി സിമ്പിൾ. അരി രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടും. ഓഫ്കോഴ്സ് വേറെ പല സബ് വെറൈറ്റീസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഭൂമിയിൽ സർവ്വസാധാരണമായിട്ട് നമ്മൾ അരിയെ തരംതിരിക്കുമ്പോൾ രണ്ട് പ്രധാന വിഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഏഷ്യൻ റൈസും രണ്ട് ആഫ്രിക്കൻ റൈസും. ഏഷ്യൻ റൈസ് ആൻഡ് ആഫ്രിക്കൻ റൈസ് ഇതും പലർക്കും അറിയില്ല. അപ്പോൾ അരി എന്താണ്? അരി പുല്ലാണ്, പുല്ലിൻ്റെ ഒരു വിത്താണ്, ഒരു തരത്തിലുള്ള പുല്ലിൻ്റെ വിത്താണ് ഈ അരി എന്ന് പറഞ്ഞാൽ. ആ അരി രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്, ഏഷ്യൻ റൈസ് ആൻഡ് ആഫ്രിക്കൻ റൈസ്. ഓക്കെ, സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. അതായത് ഈ അരിഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അരിഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ഈ ഭക്ഷണം ശരീരത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ബേസിക്കലി അരിയിലടങ്ങിയിട്ടുള്ള പോഷകങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിവിടെ കഴിക്കുന്ന വൈറ്റ് പോളിഷ് റൈസിൽ യഥാർത്ഥത്തിൽ പോഷക ഗുണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പോഷക ഗുണങ്ങൾ അരി ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ അൺപോളിഷ്ഡ് റൈസ്, പണ്ടത്തെ കുത്തരി അല്ലെങ്കിൽ തവിടുള്ള അരി കഴിച്ചേ തീരും. ഇവിടെ പലരും എന്നോട് ഈ വിഷയത്തിനെക്കുറിച്ച് തർക്കിക്കാൻ വരും, അതെനിക്കറിയാം. ഞാൻ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മുഖം മറച്ചിട്ടൊരു കാര്യമില്ല സഹോദരി സഹോദരങ്ങളെ, അതാണ് സത്യം. നമ്മളിവിടെ കഴിക്കുന്ന നല്ല വെളുത്ത തൂവെള്ള നിറമുള്ള നല്ല മിനുസമുള്ള ഈ അരിക്ക് നാല് കാശിൻ്റെ പോഷക മൂല്യമില്ല. അത് നിങ്ങളുടെ വയറ് നിറയ്ക്കും എന്നല്ലാണ്ട് നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവല് അങ്ങ് കൂട്ടിക്കൊണ്ടുവരും എന്നല്ലാണ്ട് വേറൊരു പ്രയോജനവും ഈ അരി കൊണ്ട് ഇല്ല. അപ്പോൾ അരി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം, ഈ പറയുന്ന പോളിഷ് റൈസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വേണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി മിക്സ്ഡ് വിത്ത് അതർ നറിഷിങ് ഓർ ന്യൂട്രീഷ്യസ് ഫുഡ് സ്റ്റഫ്സ്. അതായത് പോഷകമൂല്യമുള്ള വേറെ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് അത് മിക്സ് ചെയ്യണം.
അത് റാഗിയായിരിക്കാം, ഗോതമ്പായിരിക്കാം, വാട്ടവർ, അത് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ മിക്സ് ചെയ്യാണ്ട് ഇപ്പോൾ ചോറായിട്ട് മാത്രം കഴിച്ചാൽ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വായിൽ അതുള്ളപ്പോൾ തന്നെ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള അമൈലേസ്, സലൈവറി അമൈലേസ് അതെല്ലാം അപ്പം തന്നെ അതിൻ്റെ ചില ഘടകങ്ങളിൽ പ്രവർത്തിക്കുകയും അപ്പം തന്നെ അത് ഗ്ലൂക്കോസായിട്ട് ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്യുന്നു. ദ മൊമെൻ്റ് ഇറ്റ് ഈസ് ഇൻ യുവർ മൗത്ത് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സലൈവ. അപ്പോൾ എന്നാൽ വായിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടാവുന്നില്ല, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നില്ല. നിങ്ങളത് വിഴുങ്ങുന്നു, വിഴുങ്ങിയിട്ട് അത് ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൻ്റെ ഇതിൻ്റെ അമ്പള ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടല്ലോ, അമ്ലരസം, അതുമായിട്ടത് മിക്സായിട്ട് പിന്നെ കുടലിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ എത്ര കലോറീസ് അല്ലെങ്കിൽ എത്ര എനർജിയാണ്, എത്ര ഊർജമാണ് 100 ഗ്രാം അരി ഭക്ഷണം, അതായത് ചോറ് 100 ഗ്രാം കുക്ക്ഡ് റൈസ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഒരു അളവില്ലെങ്കിലും ശരാശരി 110 മുതൽ 160 കലോറി വരെ ഒരു 100 ഗ്രാം ചോറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു ശരാശരി മനുഷ്യന് ആവശ്യം 1500 മുതൽ 1800 കലോറി മാത്രമാണ് ഒരു ദിവസം. അപ്പോൾ പ്ലെയിൻ റൈസ് 100 ഗ്രാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരാശരി 130 കലോറി എന്ന് നമുക്ക് കണക്കാക്കാം, ആണോ? അപ്പോൾ ഏകദേശം 200 ഗ്രാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ 270, ഒരു നേരത്തെയാണ് ഈ പറയുന്നത് കേട്ടോ, 270 കലോറി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെയാണ് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ചേർക്കുന്നത്. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം മുഴുവൻ കഴിച്ച് കഴിക്കേണ്ട കലോറീസിൻ്റെ പകരം പലപ്പോഴും ഒരൊറ്റ സദ്യയിലാണ് നമ്മളകത്താക്കുന്നത്. അതാണ് വലിയൊരു പ്രശ്നം അരിഭക്ഷണത്തിൻ്റെ. അതായത് ഈ പോളിഷ്ഡ് റൈസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. പോളിഷ്ഡ് റൈസിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ കലോറി മൊത്തത്തിൽ അങ്ങ് നമ്മുടെ രക്തചംക്രമണത്തിലേക്ക് കയറുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഗ്ലൂക്കോസ് സ്പൈക്ക്, ഒരു ഹൈ വരുന്നു അവിടെ, ഒരു ഗ്ലൈസീമിക് സ്പൈക്കിംഗ് വരുന്നു അവിടെ, അത് പലപ്പോഴും പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ടാണ് അരിഭക്ഷണം കഴിവതും, പ്രത്യേകിച്ച് ഈ പോളിഷ്ഡ് റൈസിൻ്റെ ഭക്ഷണം കഴിവതും നിയന്ത്രിക്കേണ്ടി വരും എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഗോതമ്പ്, അരിയും ഗോതമ്പും തമ്മിലുള്ള വ്യത്യാസം. കാര്യമായ ഒരു വ്യത്യാസം അരിയും ഗോതമ്പും തമ്മിൽ പോഷകമൂല്യത്തിൻ്റെ കാര്യത്തിലില്ലെങ്കിലും അരിഭക്ഷണത്തിലേക്കാളും കൂടുതൽ നാരുകൾ ഗോതമ്പിലുള്ളതിനാൽ ഗോതമ്പാണ് കൂടുതൽ അഭികാമ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വയറ് നിറയും. അരിഭക്ഷണം ഒരു കുന്ന് കഴിക്കേണ്ടി വരുന്നതിന് പകരം കുറച്ച് ഗോതമ്പ് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്നതിനാൽ ഗോതമ്പാണ് കൂടുതൽ അഭികാമ്യം എന്ന് പറയും. എന്നാൽ അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഗോതമ്പിലേക്ക് മാറുന്ന പ്രമേഹ രോഗികൾ ചെയ്യുന്ന, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ളൊരു മാറ്റമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് വേറെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതിനാൽ ഞാനതിവിടെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ച് അരിഭക്ഷണത്തിലേക്ക് വരാം. അപ്പോൾ അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ പ്രമേഹ രോഗികൾ? ചിലർക്ക് ആകെ ഒരൊറ്റ വാക്കിലാണ് ഉത്തരം വേണ്ടത്, യെസ് ഓർ നോ, ക്യാൻ ഐ ഈറ്റ് ഫുഡ്, യെസ് ഓർ നോ എന്ന് പറയാം. ക്ഷമിക്കണം, അങ്ങനെ പറയാൻ ഇപ്പോൾ തൽക്കാലം സാധിക്കില്ല. കാരണം വിശദമായിട്ട് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ അരിഭക്ഷണം പൂർണ്ണമായിട്ടും പ്രമേഹ രോഗികളെ ഒഴിവാക്കേണ്ടതില്ല. അരിഭക്ഷണ നിയന്ത്രണം മാത്രമാണ് ഇവിടെ പറയുന്നത്. അരിഭക്ഷണം എന്ന് പറയുമ്പോൾ ചോറ് മാത്രമാണെന്നുള്ള ധാരണ മാറ്റുക. പുട്ട്, മിക്കവാറും മലയാളികൾ കഴിക്കുന്ന അരിപ്പുട്ടാണ്. ഇടിയപ്പം, വെള്ളയപ്പം, പത്തിരി, ഇവയെല്ലാം അരിഭക്ഷണത്തിൽപ്പെടും. ബഹുഭൂരിപക്ഷം വ്യക്തികളും ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അരി കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. പലപ്പോഴും പച്ചരി ആയിരിക്കും, അതായത് വൈറ്റ് പോളിഷ്ഡ് റൈസ് ആയിരിക്കും. കുത്തരി ഉപയോഗിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വേണം പറയാൻ. പക്ഷേ എന്നെ പോലെയുള്ളവർക്കൊന്നും അത് അങ്ങനെ കിട്ടാറില്ല, സുലഭമായിട്ട് കിട്ടാറില്ല. കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ അത് ഭക്ഷണത്തിൽ ഇത് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നാരുകളുള്ള അരിഭക്ഷണം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ. ഒന്ന്, എന്താണ് അരി? അരി പുല്ലാണ്. രണ്ട്, അരിഭക്ഷണം പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമാണോ? ഒട്ടുമല്ല, നിഷിദ്ധമല്ല. പ്രമേഹ രോഗികൾക്ക് ഉറപ്പായിട്ട് അരിഭക്ഷണം ആസ്വദിക്കാം, പക്ഷേ നിയന്ത്രണം അത്യാവശ്യമാണ്. പിന്നെ മൂന്നാമത്തേത്, എത്ര അരിഭക്ഷണം കഴിക്കാം? ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് പ്രശ്നമില്ല,
പക്ഷേ രാവിലത്തെയും രാത്രിയിലെയും അരിഭക്ഷണം കഴിവതും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് രാത്രിയിൽ ചോറ് കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അരി സംബന്ധമായ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇനിയുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും കാര്യങ്ങൾ. ഞാനിതിൻ്റെ ഓരോ ഘടകത്തിലേക്കും ഇറങ്ങിപ്പോയിട്ടില്ല, ഓരോ ഘടകം. പക്ഷേ ഓരോ പോഷക ഘടകവും നമ്മൾ അരിയും ഗോതമ്പും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അരിക്ക് വളരെ കുറവാണ് പോഷക ഗുണങ്ങൾ, ഗോതമ്പിനേക്കാളും വളരെ കുറവാണ്. പ്രോട്ടീൻസ് ആണെങ്കിലും ശരി, ഫൈബർ ആണെങ്കിലും ശരി, എല്ലാം ഗോതമ്പിനേക്കാൾ കുറവാണ്. എന്ന് വിചാരിച്ച് അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഗോതമ്പിലേക്ക് ചാടണം എന്ന് ആരും പറയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അരിഭക്ഷണ നിയന്ത്രണത്തോട് കൂടി തന്നെ നമുക്കത് ആസ്വദിക്കാം. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കമൻസ് കൊണ്ട് നമ്മളെ സഹായിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ആ ബെൽ ഐക്കൺ, ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ അതമർത്താൻ മറക്കരുത്. ഞങ്ങളെ അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം.